ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 5:5 അതിനെ ശിമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിനെ ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. നാം കഴിഞ്ഞ പ്രാവശ്യം ഈ വാക്ക് കേട്ടല്ലോ, ഈ വചനം നാം ധ്യാനിച്ചല്ലോ. എല്ലാം പരാജയമാണെങ്കിലും ഈ നിമിഷം മുതൽ ഞാൻ നിന്നെ അനുസരിക്കാമെന്നാണ് ശിമോന്റെ തീരുമാനം, ശിമോന്റെ സമർപ്പണം. ഇതുവരെയും എല്ലാം പരാജയമാണ്. ജീവിതത്തിൽ പരാജയപ്പെട്ടവർ പലരും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടാകും. ഭൗതികമായ രംഗങ്ങളിൽ പരാജയപ്പെട്ടവർ കാണും, ബിസിനസ്സിൽ പരാജയപ്പെട്ടവർ കാണും, രോഗം ബാധിച്ച് അതിന് ചികിത്സയിൽ പരാജയപ്പെട്ടവർ കാണും, അനേകമനേകം ആവശ്യങ്ങളുടെ മുഖത്ത് അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി അധ്വാനിച്ചു പക്ഷേ പരാജയപ്പെട്ടവർ പലരും കാണും. ഒരു നല്ല വീട് പണിയുന്നതിൽ ഉത്സാഹത്തോടെ പ്രവർത്തിച്ചു പക്ഷേ അതിൽ പരാജയപ്പെട്ടവർ കാണും. ഒരു നല്ല വിവാഹം നടക്കുന്നതിന് അതിനുവേണ്ടി നല്ലതുപോലെ പരിശ്രമിച്ചു, ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു, പക്ഷേ നാളിതുവരെ പരാജയം മാത്രമായവരോടെ ഇരിക്കുന്നുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. വിവാഹം കഴിഞ്ഞു, രോമന് പിഞ്ചുകാല് കാണാൻ കൊതിവുണ്ട്, ആഗ്രഹിച്ച് ഡോക്ടർമാരെ കണ്ട് മാറി കണ്ട് ചികിത്സകൾ ചെയ്തു, പരാജയപ്പെട്ടവർ പക്ഷേ ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. പല പല പ്രാവശ്യമായി പരീക്ഷ എഴുതിയിട്ടും പരാജയത്തിൻ്റെ നെല്ലിപ്പലക കണ്ട് മനസ്സ് നിരാശയിലാണ്ട് അസ്വസ്ഥമായ ഹൃദയത്തോടെ ഭാരത്തോടിരിക്കുന്നവർ പക്ഷേ ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടാകും. നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ മലയിറക്കാം. പരാജയപ്പെട്ടവർ ക്രിസ്തുവിൻ്റെ വചനം കേട്ട് അനുസരിക്കാൻ തയ്യാറായാൽ പെരുത്ത് മീൻകൂട്ടം കിട്ടും, നിറപടിയായ അനുഗ്രഹം കിട്ടും. വചനമനുസരിക്കുക, വചനം കൈക്കൊള്ളുക, വചനത്തെ മാനിക്കുക, വചനത്തെ സ്വീകരിക്കുക, വചനത്തെ ആദരിക്കുക, വചനത്തിന് മുന്നിൽ വിറകൊള്ളുക. എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. നല്ലോ ദൈവം അരുളി ചെയ്തത് യെശയ്യ പ്രവാചകൻ 66:2 പറയും. അങ്ങനെയാണ്, എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. വചനത്തിങ്കൽ വിറകൊള്ളുക, വചനത്തെ ഭയത്തോടും വിറയലോടും കൂടി സ്വീകരിക്കുക. സദൃശവാക്യങ്ങളുടെ പുസ്തകം 8:10 ജ്ഞാനികളിജ്ഞാനിയായ സലമൻ പറയുന്നു, ഈ 34 ദിവസം പ്രതി എൻ്റെ പടിവാതിക്കൽ ജാഗരിച്ചും എൻ്റെ വാതിൽ കട്ടളയ്ക്കൽ കാത്തുകൊണ്ടും എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആരാണ് ഭാഗ്യവാൻ? ദിവസം പ്രതി എൻ്റെ പടിവാതിക്കൽ ജാഗരിച്ചും എൻ്റെ വാതിൽ കട്ടളയ്ക്കൽ കാത്തുകൊണ്ടും എൻ്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കർത്താവിൻ്റെ വാതിൽ കട്ടളയ്ക്കൽ കാത്തു കിടക്കുകയാണ്. എന്നോട് എന്താണ് അറിയിക്കാനുള്ളത്? കർത്താവേ, ഈ ഉള്ളവനോട് നിനക്ക് എന്താണ് ഇപ്പോൾ ബോധിപ്പിക്കാനുള്ളത്? എന്നോട് അറിയിക്കാൻ, എന്നോട് അരുളി ചെയ്യാൻ എന്താണുള്ളത്? ഇവിടെ അനുസരിക്കാൻ തയ്യാറായി ഞാൻ ഇരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ശ്രേഷ്ഠന്മാർ നിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കാത്തപ്പോൾ കർത്താവേ നീ പറയുന്നതനുസരിച്ച് ഞാൻ എവിടെയും എന്തുമാകാൻ ഞാനിതാ തയ്യാറാണ് കർത്താവേ. ഇതെല്ലാം മായയാണ് എനിക്ക് മനസ്സിലായി കർത്താവേ. ഈ ലോകം മായയാണ്, ഇവിടുത്തെ ജോലി മായയാണ്, ഇവിടുത്തെ വരുമാനം മായയാണ്, ഇവിടുത്തെ ആരോഗ്യം മായയാണ് കർത്താവേ, ഇവിടുത്തെ സമ്പത്ത് മായയാണ്, ഇവിടുത്തെ ആയുസ് മായയാണ് കർത്താവേ, ഇവിടെയുള്ളതായ സൗകര്യങ്ങൾ മായയാണ്, വീടും ചുറ്റുപാടും പരിസരങ്ങളും മക്കളും ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും മാതാപിതാക്കളും സഹോദരീ സഹോദരന്മാരും കുടുംബബന്ധങ്ങളും എൻ്റെ കർത്താവേ ബന്ധുമിത്രാദികളും എൻ്റെ ദൈവമേ ചാർച്ചക്കാരും സ്നേഹിതന്മാരും അഭ്യുദയകാംക്ഷികളും എല്ലാം എല്ലാം മായ. മാറിടും മനുജരെല്ലാം മറന്നിടും സ്നേഹിതരും. കർത്താവേ എനിക്ക് മനസ്സിലായി കർത്താവേ, ഇവിടെയുള്ളതെല്ലാം മായയാണ്. മാറിടും മനുജരെല്ലാം മറന്നിടും സ്നേഹിതരും. മാറി മനുജരെല്ലാം മറന്നിടും സ്നേഹിതരും. മാറ്റമില്ലാത്തവരൻ മനുവേ മഹിമയിൽ വാഴുന്നു ഇന്നുമെനിക്കായി. മാറ്റമില്ലാത്തവനൻ മനുവേൽ മഹിമയിൽ വാഴുന്നു
കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. തീരണം പാരിലെന്നാൾ തിരുപാദ സേവയതാൽ, തീരണം പാരിലെന്നാൾ തിരുപാദ സേവയതാൽ, ചേരും ഞാനൊടുവിൽ പ്രിയനരിയിൽ അരുമയോടവനെന്നെ മാറോടണയ്ക്കും. ചേരും ഞാൻ ഒടുവിലൻ പ്രിയനരിയിൽ അരുമയോടവനെന്നെ മാറോടണയ്ക്കും. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. അന്ത്യം വരെ കുരിശുമെടുത്ത് യേശുവിനെ അനുഗമിക്കുന്നതാണ് നിലനിൽക്കുന്ന സ്വത്ത്. അന്ത്യം വരെ കുരിശെടുത്ത് യേശു രക്ഷകന്റെ പിന്നാലെ യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. സഹോദരങ്ങളെ, വചനമനുസരിക്കുക, വചനം കൈക്കൊള്ളുക, വചനത്തിന് മുന്നിൽ എളിമപ്പെടുക, വചനം കിട്ടാൻ കാത്തുകാത്തിരിക്കുക. വചനം കൈക്കൊള്ളുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ലഭിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ 7 വ്യവസ്ഥകളുണ്ട്. ദൈവത്തിന് സ്തോത്രം, ശ്രദ്ധിക്കൂ. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ 7 വ്യവസ്ഥകളുണ്ട്. 1, വചനം കേൾക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10:44 വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് ലഭിക്കും എന്ന് നാം കാണുന്നു. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വരും. വചനം കേൾക്കുക. അപ്പോസ്തലനായ പത്രോസ് കൊർന്നേലിയോസിന്റെ വീട്ടിൽ ചെന്ന് വചനം സംസാരിച്ചു. അപ്പോസ്തലൻ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ അവൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. സ്തോത്രം. സഹോദരങ്ങളെ, വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. 1, വചനം കേൾക്കുക. 2, വചനം അനുസരിക്കുക. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5:32 വചനം അനുസരിക്കുക. 32 ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നെന്ന് പറഞ്ഞു. അനുസരിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കും. വചനം കേൾക്കുക, വചനം അനുസരിക്കുക. പക്ഷേ വചനം അനുസരിക്കണമെങ്കിൽ അതിന് മുൻപ് മറ്റൊരു കാര്യം നടക്കണം. അത് 2 കാര്യമാണ്. വചനം അനുസരിക്കുക എന്നുള്ള 3 കാര്യമേ ആകുന്നുള്ളൂ. വചനം കേൾക്കുക 1, വചനം അനുസരിക്കുക 3. 2 കാര്യം എന്താണ്? വചനം വിശ്വസിക്കുക. വചനം വിശ്വസിച്ചാൽ അനുഗ്രഹം. യോഹന്നാൻ സുവിശേഷം 7:37 ഉത്സവത്തിന് മഹാദിനമായി ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. വിശ്വസിക്കുന്നവർക്ക് ഒരു ശുദ്ധാത്മാവ് ലഭിക്കും. വചനം കേൾക്കുക, വചനം വിശ്വസിക്കുക, വചനം അനുസരിക്കുക, പരിശുദ്ധാത്മാവ് ലഭിക്കും. തീർന്നില്ല, ഒന്നുകൂടി ശ്രദ്ധിക്കൂ. വചനം കേൾക്കുക, പരിശുദ്ധാത്മാവ് ലഭിക്കും. വചനം വിശ്വസിക്കുക, പരിശുദ്ധാത്മാവ് ലഭിക്കും. വചനം അനുസരിക്കുക, പരിശുദ്ധാത്മാവ് ലഭിക്കും. 4 കാര്യം എന്താണ്? വചനത്തിന് വേണ്ടി ദാഹിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വേണ്ടിയും ദാഹിക്കുക, ദാഹിക്കുക. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. വെളിപ്പാട് പുസ്തകം 22 വാക്യം കാണാം. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. യോഹന്നാൻ 7:37 നമുക്ക് കാണാം. ഉത്സവത്തിന് മഹാദിനമായി ഒടുക്കുന്ന നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു അവൻ പറഞ്ഞത്. വിശ്വസിക്കുന്നവർക്ക് ഒരു ശുദ്ധാത്മാവ് ലഭിക്കും, ദാഹിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കും. 4 പറഞ്ഞു. 1, വചനം കേൾക്കുക. 2, വചനം വിശ്വസിക്കുക. 3, വചനം അനുസരിക്കുക. 4, പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുക. 5 കാര്യം എന്താണ്? ദൈവത്തിന് സ്തോത്രം. വചനത്തിന് വേണ്ടി ദാഹിച്ചാൽ മാത്രം പോരാ, പ്രാർത്ഥിക്കണം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 8:15 അവൻ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന്
അവർക്കായി പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ലഭിക്കും, പരിശുദ്ധാത്മാവിനെ കിട്ടാൻ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ രോഗം മാറാൻ പ്രാർത്ഥിക്കാറുണ്ട്, അതെ, നിങ്ങൾ പരീക്ഷ പാസ്സാകാൻ പ്രാർത്ഥിക്കും, കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാറാൻ പ്രാർത്ഥിക്കും, കടം മാറാൻ പ്രാർത്ഥിക്കും, ജോലി കിട്ടാൻ പ്രാർത്ഥിക്കും, മക്കളുടെ സ്വഭാവം നന്നാകാൻ പ്രാർത്ഥിക്കും, ഭർത്താവിൻ്റെ മദ്യപാനശീലം മാറാൻ പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, പോരാ പോരാ, നിങ്ങളെന്തിനു വേണ്ടിയാണ് ഏറ്റവും ആദ്യം പ്രാർത്ഥിക്കണം? പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ്, കർത്താവേ, നിൻ്റെ ആത്മാവിന് എനിക്ക് തരണമേ, നിൻ്റെ പരിശുദ്ധാത്മാവിന് എനിക്ക് തരണമേ. ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. വീണ്ടും നോക്ക് നോക്കാം. അടുത്തത്, പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുക. അപ്പോസ്തല പ്രവൃത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം നോക്ക് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങളെ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ദൈവത്തിൻ്റെ വാഗ്ദത്തം പരിശുദ്ധാത്മാവാണ്. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും, കർത്താവായ യേശു വിളിച്ചു വരുന്ന എല്ലാവർക്കും ഉള്ളതല്ലോ വാഗ്ദത്തം. പരിശുദ്ധാത്മാവാണ് വാഗ്ദത്തം. ഈ വാഗ്ദത്തം, അത് കിട്ടുവാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. വെയിറ്റ് ഫോർ ദ ലോർഡ്, വെയിറ്റ് ഫോർ ദ ലോർഡ്. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കണം, ആത്മാവിന് വേണ്ടി കാത്തിരിക്കണം. ദൈവത്തിന് സ്തോത്രം. തീർന്നില്ല, പിന്നെ എന്തെല്ലാം വേണം? കാത്തിരുന്നാൽ പോരാ, ഒരു കാര്യം കൂടി, ശുദ്ധീകരിക്കണം, കഴുകി വെടിപ്പാക്കണം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം 22 മുതൽ 25 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണാം, പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ ശുദ്ധീകരണം പ്രാപിക്കണം. ഇനി ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക. പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ച് കിട്ടുമായിരിക്കും. വഷളത്വം വിട്ട് മാനസാന്തരപ്പെടണം. ശുദ്ധീകരണം, വഷളത്വം മാറ്റണം, ശുദ്ധീകരണം. പരിശുദ്ധാത്മാവിന് വെറുതെ കിട്ടുകയില്ല, ശുദ്ധീകരണം പ്രാപിക്കണം, കഴുകൽ പ്രാപിക്കണം. അകത്തെ മനുഷ്യൻ, അകത്തെ ഹൃദയത്തിനകത്ത് കഴുകൽ പ്രാപിക്കണം. സബ് കോൺഷ്യസ് മൈൻഡും കഴുകണം. സ്തോത്രം. ഉപബോധ മനസ്സിലും കഴുകൽ കിട്ടണം. നമ്മുടെ ബോധമനസ്സ് മാത്രം കഴുകിയാൽ പോരാ, ചിന്തകൾ മാത്രം കഴുകിയാൽ പോരാ. കർത്താവേ, എന്നെ മുഴുവനായി നീ ഒന്ന് കഴുകിയെടുക്കണമേ, മുഴുവനായി എന്നെ ഒന്ന് കഴുകണമേ, എൻ്റെ ഹൃദയം കഴുകണമേ, എൻ്റെ ബോധ മനസ്സ് കഴുകണമേ, പോരാ എൻ്റെ ഉപബോധ മനസ്സ് കഴുകണമേ, എൻ്റെ അബോധതലങ്ങളും കഴുകണമേ, എൻ്റെ ആളത്വം മുഴുവൻ കഴുകണമേ, എനിക്ക് പൂർണ്ണ ശുദ്ധീകരണം തരണമേ, മലിനമായതൊന്നുമില്ലാതെ സമ്പൂർണമായി നിന്റെ തിരുരക്തത്താൽ നിന്നെ കഴുകണമേ. ഇങ്ങനെ 7 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അപ്പോൾ പരിശുദ്ധാത്മാവ് ലഭിക്കും. 1, വചനം കേൾക്കുക. 2, വചനം വിശ്വസിക്കുക. 3, വചനം അനുസരിക്കുക. 4, വചനത്തിന് വേണ്ടി ദാഹി, പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുക. 5, പ്രാർത്ഥിക്കുക. 6, കാത്തിരിക്കുക. 7, വചനപ്രകാരം തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയ സഹോദരങ്ങളോട് പറയട്ടെ, നിങ്ങളനുസരിച്ചാൽ ശുദ്ധീകരണം നിങ്ങൾക്ക് കിട്ടും. അനേകരുടെ ഹൃദയത്തിലാണ് മാലിന്യം. പുറമേ ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത്, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ നിങ്ങളോട് പണ്ട് പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ കേട്ടതല്ലേ, പ്രിയപ്പെട്ടവരെ, ഞാൻ ജീവിതത്തിൽ, ഞാൻ മാനസാന്തരത്തിലേക്ക് വരുന്ന ദിവസം എൻ്റെ ജീവിതത്തിൽ 17-ാമത്തെ വയസ്സിൽ വചനം കേട്ടപ്പോൾ ഉണ്ടായത് ഒരു പ്രത്യേക അനുഭൂതിയാണ്. എന്താണെന്നോ, ലാസറിൻ്റെ കല്ലറയ്ക്ക് പുറത്ത് അവിടെ ഒരു കുഴപ്പവുമില്ല. ലാസറിൻ്റെ ആ കല്ലറയ്ക്ക് പുറത്ത് ഒരു പ്രശ്നവുമില്ല. അവിടെ ഒരു ദുർഗന്ധമില്ല, അവിടെ അഴുക്കില്ല, അവിടെ അശുദ്ധിയില്ല. എല്ലാം വളരെ സ്വച്ഛമായി വെടിപ്പായിരിക്കുന്നു. പക്ഷേ ലാസറിൻ്റെ കല്ലറയ്ക്കകത്തോ മുഴുവൻ ദുർഗന്ധമാണ്. ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിച്ചുകൊണ്ടിരിക്കുന്നു കല്ലറയ്ക്കകത്ത്. ആ ശരീരം ചീഞ്ഞ് ഇതാ ദുർഗന്ധം വമിക്കുന്നു. അകത്താണ് ദുർഗന്ധം. അന്ന് ആ സുവിശേഷകൻ ആ വാക്കുകളെ പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടലോടെ ശ്രദ്ധിച്ചു. ഇതെൻ്റെ അവസ്ഥയാണല്ലോ. പുറമേ മദ്യപാനമില്ല, പുറമേ വേണ്ടാത്ത ജീവിതമില്ല, അഴുക്കായ ജീവിതമില്ല, സിനിമാശാലകളില്ല, സിനിമാ താല്പര്യമില്ല, ചീത്ത കൂട്ടുകെട്ടുകളില്ല, അരുതാത്ത ബന്ധങ്ങളില്ല, വൃത്തികെട്ട ജീവിതമില്ല. പ്രിയപ്പെട്ടവരെ, പുകവലിയില്ല, മാനമര്യാദയായി ജീവിക്കുന്നു. 2 നേരവും നമസ്കാരമുണ്ട്. 1 ഞായറാഴ്ചയും പള്ളി മുടക്കുകയില്ല. പുറമേ നോക്കിയാൽ ഒരു അശുദ്ധിയും പറയാനില്ല. എല്ലാം മാന്യമാണ്, എല്ലാം യോഗ്യമാണ്, വളരെ ഒതുങ്ങിക്കഴിഞ്ഞുകൂടുന്നു. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ എല്ലാത്തിന്മയും ഉണ്ടായിരുന്നു, എല്ലാത്തിന്മയും. അകത്ത് വൈരാഗ്യമുണ്ട്, അകത്ത് പകയുണ്ട്, അകത്ത് വിദ്വേഷമുണ്ട്, അകത്ത് മുഷിച്ചിലുണ്ട്, അകത്ത് നല്ല പ്രതികാര വാഞ്ചയുണ്ട്, അകത്ത് ചിലരോട് പരിഭവമുണ്ട്, ചിലരെന്നെ ഒറ്റപ്പെടുത്തുന്നതിലും എന്നെ അവഗണിക്കുന്നതിലും നല്ല പരാതിയുണ്ട്. അകത്ത് ഹൃദയം നിറയെ കയ്പായിരുന്നു, നീരസമായിരുന്നു. പോരാ, പുറത്തു പറയാൻ ലജ്ജിക്കുന്ന അഴുക്കായ ചിന്തകളും അകത്തുണ്ടായിരുന്നു. പുറത്തു പറയാൻ ലജ്ജിക്കുന്ന, ഓ എൻ്റെ കർത്താവേ, പുറത്തു പറയാൻ അറയ്ക്കുന്ന വളരെ മലിനമായ വികാരങ്ങളിൻ്റെ അകത്തുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അവിടെ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ തല താഴ്ത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, ഇത് എൻ്റെ അവസ്ഥയാണ്,
പുറമേ ദുർഗന്ധമില്ല, പക്ഷെ അകത്തെല്ലാം ഉണ്ട് കർത്താവേ. എൻ്റെ ദൈവമേ, അന്ന് 2000 വർഷം മുൻപ് ലാസറിൻ്റെ കല്ലറയ്ക്ക് എഴുന്നള്ളി നിന്ന് കല്ലറയുടെ വാതിൽ തുറന്ന് ആ കല്ലറയ്ക്കുള്ളിലേക്ക് തലനീട്ടിയിട്ട് ലാസറയെ പുറത്തു വരിക എന്ന് കൽപ്പിച്ച എൻ്റെ രക്ഷക, നീ എന്നോട് ഇപ്പോൾ ഒന്ന് കൽപ്പിക്കണമേ, എൻ്റെ പേര് ചൊല്ലി വിളിച്ച് എന്നെ ഒന്ന് പുറത്ത് കൊണ്ടുവരണമേ. ഞാൻ ചീഞ്ഞളിഞ്ഞ് കിടക്കുകയാണ്, ഞാൻ ദുർഗന്ധം വെച്ച് കിടക്കുകയാണ്. എനിക്ക് കർത്താവെ ഒരു മാനസാന്തരം തരണമേ, എന്നെ നീ ഒന്ന് ജീവിപ്പിക്കണമേ. എൻ്റെ ആത്മാവ് മരിച്ചു, ജീർണിച്ചു, എനിക്കൊരു ജീവൻ തരണമേ. പ്രിയപ്പെട്ടവരെ, 17-ാമത്തെ വയസ്സിൽ അങ്ങനെ ദൈവസന്നിധിയിലിരുന്നും തകരാനും ഒന്ന് വിലയപ്പെടാനും സ്വർഗത്തിലെ ദൈവം ഒരു കൃപ തന്നു. കൃപ 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 എന്നേ പറയാനുള്ളൂ. ദാനമായി ദൈവം ഒരു സ്നേഹം തന്നു, അന്നൊരു സുബോധം തന്നു, അന്ന് എന്നെ തന്നെ കാണാനൊരു കൃപ തന്നു, എൻ്റെ അവസ്ഥ മനസ്സിലാക്കാനൊരു ഭാഗ്യം തന്നു. അന്നിരുന്ന് കരഞ്ഞത് നന്നായി, അന്ന് ജീവിതം മാറാൻ യേശുവിനോട് പ്രാർത്ഥിച്ചത് നന്നായി. എൻ്റെ കരുണയുള്ള കർത്താവ് ആഘോഷത്തോടെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വന്നു. അവിടെ നിന്ന് ലാസറിനെ ഉയർപ്പിച്ചതുപോലെ ആത്മാവിൽ മരിച്ചു കിടന്ന ഈ മനുഷ്യനെ അവിടുന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പിന്നുള്ള കാലങ്ങൾ അനുഗ്രഹത്തിൻ്റെ കാലങ്ങൾ, പിന്നുള്ള കാലങ്ങൾ സമാധാനത്തിൻ്റെ കാലങ്ങൾ, പിന്നെയുള്ള കാലങ്ങൾ ശാന്തിയുടെ കാലങ്ങൾ. എൻ്റെ ദൈവമേ, അർഹതയില്ലാത്തതെല്ലാം തന്നു, അർഹിക്കാത്തതെല്ലാം തന്നു. ദൈവത്തിന് സ്തോത്രം. ഈ കുഗ്രാമത്തിൽ ഒതുങ്ങിക്കഴിയേണ്ട മനുഷ്യൻ, വെറും ഒരു കുഗ്രാമത്തിൽ അപരിഷ്കൃതനായി വെറും കൺട്രിയായി ഒതുങ്ങിക്കഴിയേണ്ട മനുഷ്യൻ, അവനെ കർത്താവ് അങ്ങ് കരങ്ങളിലങ്ങ് എടുത്തു. ഹല്ലേലൂയ. ഞാനൊന്നും പറയുന്നില്ല. എൻ്റെ കർത്താവെ, പൊന്നുനാമത്തിന് സ്തോത്രം എന്ന് മാത്രം ഞാൻ പറയും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് എൻ്റെ കരുണയുള്ള കർത്താവ് അവിടുന്ന് മാറിപ്പോകാതെ ഈ ചങ്കിൽ കുടികൊള്ളുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ചങ്കിൽ അവിടുന്ന് കയറിയിരിക്കുന്നു, അവിടുന്ന് ആഘോഷത്തോടെ അവിടെ ഇരിക്കുന്നു, അവിടുന്ന് സ്തുതികളുടെ തേരിന്മേൽ അവിടെ ഇരിക്കുന്നു. ഹല്ലേലൂയ. സ്തുതികളുടെ തേരിന്മേൽ അവിടെ നിന്ന് ഇറങ്ങി വരുന്നു, സ്തുതികളുടെ തേരിന്മേൽ അവിടെ നിന്ന് ഇരിക്കുന്നു, സ്തുതികളുടെ തേരിന്മേൽ അവിടെ നിന്ന് അധിവസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവെ, സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദായിപ്പോഴും ഇടപെടാതെ കരയേറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് എൻ്റെ പിതാക്കന്മാർ പ്രാർത്ഥിച്ചത് അത് അനുഭവിക്കാനുള്ള ഭാഗ്യം തരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നിൻ സ്തുതിയും ഹല്ലേലൂയായും കർത്താവേ ഞാൻ നിർത്തരുതേ എന്ന് പാടിയ പിതാക്കന്മാരുടെ പാരമ്പര്യം എന്തെന്ന് അറിയാൻ സ്തുതിയുടെ പാരമ്പര്യത്തിലേക്ക് ദൈവം എന്നെ നയിച്ചു, എന്നെ നടത്തുന്നു. സഹോദരങ്ങളെ, പരിശുദ്ധ സ്തുതി നിങ്ങൾക്ക് വേണമോ? നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ കഴുകട്ടെ. സമ്പൂർണ്ണമായൊരു കഴുകൽ നിങ്ങൾക്ക് കിട്ടട്ടെ. സമ്പൂർണ്ണമായൊരു ശുദ്ധീകരണം നിങ്ങൾക്ക് കിട്ടട്ടെ. ദൈവത്തിൻ്റെ ഇഷ്ടമോ? നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഓർക്കൂ, 1 തെസ്സലോനിക്കേ 4:3 മുതൽ വായിക്കുമ്പോൾ കാണാം, ദൈവത്തിൻ്റെ ഇഷ്ടമോ? നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. എലേവ്യ പുസ്തകത്തിൽ ആവർത്തിച്ച് പറയും, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. ഇതിനു മുൻപ് ഒരിക്കൽ ഞാൻ നിങ്ങൾ പറഞ്ഞ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, രണ്ട് എഴുത്തുകൾ വേണം. ഒന്ന് നെറ്റിയിൽ ഒരു എഴുത്ത്, പിന്നൊന്ന് പിറകിലേക്ക് ഒരു എഴുത്ത് കെട്ടി തൂക്കിയിടണം. അതെങ്ങനെയാണ്? അത് രസകരമാണ്. ഞാൻ പറഞ്ഞുണ്ട്, ഓർക്കണ്ടോ? നെറ്റിയിലുള്ളത്, ഇവൻ യഹോവയ്ക്ക് വിശുദ്ധം, ഇത് യഹോവയ്ക്ക് വിശുദ്ധം, ഇവൻ യഹോവയ്ക്ക് വിശുദ്ധം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നെറ്റിപ്പട്ടം കെട്ടണം. സ്തോത്രം. വേദവസ്ല വാക്യമാണേ, വേദവസ്ലുള്ളതാണേ, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതാണ്. പിറകിൽ നിങ്ങൾ ഡിഗ്രി എഴുതി വയ്ക്കണം. BA MA ഒന്നുമല്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ MA PhD പാസ്സായി എന്നുള്ള ഡിഗ്രി അല്ല അവിടെ എഴുതി വയ്ക്കേണ്ടത്. നിങ്ങൾ പിറകിൽ ഒരു ഡിഗ്രി എഴുതി വയ്ക്കും. അക്ഷരികമായി കടലാസിൽ എഴുതാനല്ല പറഞ്ഞത്, ഒരു ഡിഗ്രി. എന്താണ് FFCS? അതെന്ത് ഡിഗ്രിയാ? FFCS ഇംഗ്ലീഷ് അക്ഷരങ്ങളാണ്. FFOOL, FFOR, CHRIST, SSAKE. ഫൂൾ ഫോർ ക്രൈസ്റ്റ് സേക്ക്, ക്രിസ്തു നിമിത്തം പോഷൻ. ഹല്ലേലൂയ. ക്രിസ്തു നിമിത്തം പോഷൻ. എൻ്റെ ദൈവമേ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ക്രിസ്തു നിമിത്തം ഒരു മണ്ടനാകാൻ ആഗ്രഹമുണ്ടോ? ക്രിസ്തു നിമിത്തം പോഷനാകാൻ ആഗ്രഹമുണ്ടോ? ക്രിസ്തുവിൻ്റെ നാമം മൂലം നിങ്ങൾ ആക്ഷേപിക്കപ്പെടാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ക്രിസ്തുവിൻ്റെ നാമനിമിത്തം ഒറ്റപ്പെടുത്തപ്പെടാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ക്രിസ്തുവിൻ്റെ നാമനിമിത്തം സകലരാലും പരിഹസിക്കപ്പെടാനും സകലരാലും ആക്ഷേപിക്കപ്പെടാനും സകലരാലും എല്ലാ വിധത്തിലും ക്യാരക്ടർ അസാസിനേറ്റഡാകാനും നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? തേജോവധം ചെയ്യപ്പെടാൻ താല്പര്യമുണ്ടോ? പ്രിയപ്പെട്ടവരെ, ക്രിസ്തു നിമിത്തം പോഷൻ എന്നുള്ള ഒരു ഡിഗ്രി നിങ്ങൾക്ക് സമ്പാദിക്കണമോ? ക്രിസ്തു നിമിത്തം പോഷൻ. ഫൂൾ ഫോർ ക്രൈസ്റ്റ് സേക്ക്, FFCS. ഫൂൾ ഫോർ ക്രൈസ്റ്റ് സേക്ക്, ക്രിസ്തു നിമിത്തം പോഷനായി തീരുക. ഇവൻ യഹോവയ്ക്ക് വിശുദ്ധൻ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വിശുദ്ധമാകാൻ താല്പര്യമുണ്ടോ? എങ്കിൽ നമുക്ക് കാണാം, കർത്താവായ യേശു തൻ്റെ മലപ്രസംഗത്തിൽ പറഞ്ഞില്ലേ, Matthew 5:5 പറഞ്ഞില്ലേ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവത്തെ കാണുന്നത് ഹൃദയം ശുദ്ധമാകുമ്പോഴാണ്.
അവിടെ യേശുവിൻ്റെ വിശുദ്ധിയോടെ വസിക്കുകയാണ് ഈ ഹൃദയത്തിൽ. സഹോദരങ്ങളെ, തികഞ്ഞവനായി എന്നും അല്ല, തികഞ്ഞവനായി എന്നല്ല, ദൈവത്തിന് സ്തോത്രം, പൂർണ്ണനായി എന്നല്ല, ഞാൻ ഓട്ടം ഓടി തികച്ചു എന്നല്ല, തികഞ്ഞവനായി എന്നോ. ഫിലിപ്പിയ ലേഖനത്തിലെ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാം, തികഞ്ഞവനായി എന്നോ, ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ക്രിസ്തു യേശുവിനാൽ ഞാൻ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നതേയുള്ളൂ. ലഭിച്ചു കഴിഞ്ഞു എന്ന് എനിക്ക് ഉറപ്പില്ല, ഇല്ല, തികഞ്ഞവനായി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ക്രിസ്തു യേശുവിനാൽ ഞാൻ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നതേയുള്ളൂ. ഹൃദയ വിശുദ്ധീകരണം, ഹൃദയം ശുദ്ധമാകുക, ഹൃദയം നിഷ്കളങ്കമാകുക. പ്രിയപ്പെട്ടവരെ, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ കൊതിവുണ്ട്, ദൈവത്തോട് പറയുവിൻ, കർത്താവേ എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ കഴുകി വെടിപ്പാക്കണമേ, എൻ്റെ ഹൃദയം കഴുകണമേ, അവിടെയുള്ള മാലിന്യ കൂമ്പാരങ്ങളെല്ലാം എന്നിൽ നിന്ന് നിശേഷം കത്തിച്ച് മാറ്റി കളയണമേ, എല്ലാം ചാമ്പലാക്കി കളയണമേ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യമാണ് ഞാൻ പറഞ്ഞത്, ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ക്രിസ്തു യേശുവിനാൽ ഞാൻ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നതേ ഉള്ളൂ. ഒന്ന് ഞാൻ ചെയ്യുന്നു, എന്താണത്? ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവഴിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ഹല്ലേലൂയ. ലാക്കുണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു നല്ല ലാക്കുണ്ട്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനായി യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷവൻ ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂസിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. പാപത്തോട് പോരാടുന്നത് നിങ്ങൾ പ്രാണത്യാഗത്തോ എതിർത്ത് നിന്നിട്ടില്ല എന്ന് എബ്രായ ലേഖനം 12-ാം അധ്യായം ആദ്യത്തിൽ നാം കാണും. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ നോക്കിക്കൊണ്ട് നോക്കോടാം. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം തീരുമാനം വരുന്നുണ്ട്? കർത്താവെ, എനിക്കൊരു വിശുദ്ധനായി ഈ തലമുറയിൽ നിൽക്കണം. എൻ്റെ കർത്താവെ, നിൻ്റെ പരിശുദ്ധാത്മാവിനെ അതെനിക്ക് തരണം. നിൻ്റെ വചനം ഞാൻ അനുസരിച്ചു കൊള്ളാം, വാക്കിന് ഞാൻ വലയിറക്കിക്കൊള്ളാം. കർത്താവെ, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. കർത്താവെ, ഇതാ ഇത്രയും അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല, ഇനി നിൻ്റെ വാക്ക് അനുസരിച്ച് ഞാനിതാ വലയിറക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തീരുമാനിക്കാൻ പറ്റുന്നുണ്ടോ? ഇനി നിൻ്റെ വചനപ്രകാരം നിൻ്റെ ചൊൽപ്പടിക്ക് ഞാൻ നടക്കും, വചനപ്രകാരം ഞാൻ നടക്കും, വചനം അനുസരിക്കും. കർത്താവെ, വചനത്തെ ഞാൻ ചോദ്യം ചെയ്യില്ല, എന്തുകൊണ്ട് ഞാൻ ചിന്തിക്കില്ല, എങ്ങനെയെന്ന് ചിന്തിക്കില്ല. എൻ്റെ കർത്താവെ, ഞാൻ എപ്പോഴും ഞാൻ കണ്ണുമടച്ച് അനുസരിക്കും. കർത്താവെ, അത് അന്ധതയല്ല, നേരെ മറിച്ച് അത് അനുസരണമാണ്, അത് വിജയത്തിലേക്കുള്ള സോപാനമാണ്. എനിക്ക് മനസ്സിലായി കർത്താവെ. നിങ്ങളിപ്പോൾ ആരെല്ലാം തീരുമാനിക്കും, ആരെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കും, ആരെല്ലാം ദൈവത്തോട് വാക്ക് പറയും, ആരെല്ലാം ഭാവി യേശുവിനെ ഏൽപ്പിക്കും, വചനം അനുസരിക്കാൻ ആരെല്ലാം തയ്യാറാകും, വചനത്തിന് ചെവി കൊടുക്കാൻ ആരെല്ലാം തയ്യാറാകും, യേശുക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിപ്പാൻ ആരെല്ലാം തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കും, യേശുക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ തങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പീൻ, പാപത്തോട് പോരാടുവീൻ, പാപത്തെ ഉപേക്ഷിപ്പീൻ, പാപമില്ലാത്ത ജീവിതം തുടങ്ങുവീൻ, വിശുദ്ധി കൈമുതലാക്കുവീൻ, വിശുദ്ധിയുടെ തലമുറ ഉണർന്നു വരട്ടെ, വിശുദ്ധിയുടെ തലമുറ ഇന്ന് എഴുന്നേറ്റ് വരട്ടെ. ഇതൊരു വെല്ലുവിളിയായിട്ട് നിങ്ങൾ എടുക്കുവീൻ. വിശുദ്ധിയെ ദീപശിഖ കയ്യിലേന്തിക്കൊണ്ട്, വിശുദ്ധിയുടെ ദീപശിഖ കയ്യിലേന്തിക്കൊണ്ട് ഇറങ്ങി പുറപ്പെടാൻ ആരെല്ലാം തയ്യാറാകും, അവരുടെ കരങ്ങളെ ഉയർത്തട്ടെ. അവർ യേശുവിനോട് പറയട്ടെ, യേശുവേ നീ എന്നെ വിശുദ്ധീകരിക്കണമേ, യേശുവേ നീ എന്നെ വിശുദ്ധീകരിക്കണമേ, യേശുവേ നീ എന്നെ വിശുദ്ധീകരിക്കണമേ. കരങ്ങൾ ഉയർന്നിരിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ജീവനുള്ള ദൈവമേ, ഈ അതിമനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ജീവന്റെ വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, വിശുദ്ധിയെ കൊതിക്കുന്ന മക്കളുടെ മേൽ ആത്മാവിനെ കവ പകരണമേ, പരിശുദ്ധാത്മാവിനെ അയക്കണമേ. വചനം കേൾക്കാനും വചനം വിശ്വസിക്കാനും വചനം അനുസരിക്കാനും വചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കാനും പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിപ്പാനും തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് ഒരുങ്ങിയിരിപ്പാനും എല്ലാവർക്കും കൃപ നൽകണമേ. കുടുംബശാന്തി അയക്കണമേ കർത്താവേ, രോഗങ്ങൾ മാറ്റണമേ കർത്താവേ, രോഗസൗഖ്യം അയക്കണമേ കർത്താവേ, പൈശാചിക ബാധകൾ മാറ്റണമേ കർത്താവേ, ദുരാത്മ ബന്ധനങ്ങൾ അഴിക്കണമേ കർത്താവേ, എറിയോ കോട്ടകൾ തകർക്കണമേ കർത്താവേ, സാത്താന്റെ കോട്ടകളും ദുർഗങ്ങളും തകർന്നു പോകണമേ, എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ, എല്ലാവരെയും വാഴ്ത്തണമേ. യേശുവിൻ്റെ 2-ാമത്തോരിന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിന്റെ ജയകരമായ നാമത്തിൽ തന്നെ ആമീൻ. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം: പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി,
6823111, ഫോൺ 9142303096.